कारुण्य निधियाय रहीमाय सुबहाने कड़िवेगि तुनक्कु एन्निल नी पुराने मुत्त मुहम्मद नबी यारिल पोरुत्तम तोने രക്ഷകനായ അള്ളാഹുവിന്റെ തിരുനാമത്തിൽ ഞങ്ങൾ ആരംഭിക്കുന്നു. അന്ധകാര നിബിഡമായിരുന്ന ലോകത്ത് മാനവരാശിക്ക് നേർവഴി കാണിക്കാൻ നിയുക്തരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഫളലുനുൽ ആബിദ് എന്ന സഹാബിയുടെ ദിവ്യചരിത്രമാണ് ഇവിടെ സമർപ്പിക്കുന്നത്. ഒരു ദിവസം അസർ നമസ്കാരത്തിന് ശേഷം നബി തിരുമേനി ആബിദിനോട് പറഞ്ഞു, അഹദവൻ സൗന്ദര്യം തീർത്ത ശേഷം അത് നാല് പേർക്കായി വീതിച്ചുവല്ലോ ലോകത്തെ സുന്ദരന്മാർ അല്ലാഹുവിൻ സേവകന്മാർ. സൗന്ദര്യം കനിഞ്ഞരുളിയ നാല് വ്യക്തികളിൽ ഒരാളാണ് ആബിദ് താങ്കൾ എന്ന് റസൂൽ കരീം പറഞ്ഞപ്പോൾ ആബിദ് സന്തോഷം കൊണ്ട് മതിമറന്നുപോയി. തുടർന്ന് മറ്റു മൂന്ന് പേർ ആരൊക്കെയാണെന്ന് അറിയിക്കപ്പെട്ടു. ആദൻ നബിയൊന്ന്, യൂസുഫ് നബിയൊന്ന്, ആമീന പെറ്റോരി മുഹമ്മദ് നബിയൊന്ന്. ആദം നബിയൊന്ന്, യൂസുഫ് നബിയൊന്ന്, ആമീന പെറ്റോരി മുഹമ്മദ് നബിയൊന്ന്. അതെ, നബി തിരുമേനിക്ക് ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സുന്ദരനായിരുന്നു ആബിദ്. അപ്പോൾ തന്നെ അലിയാർ തങ്ങളെ വിളിച്ച് റസൂൽ കരീം മറ്റൊരു കാര്യം പറഞ്ഞു, ഈ ആബിദ് വലിയൊരു ആപത്തിൽ അകപ്പെടും, അതിൽ നിന്നും രക്ഷിക്കാൻ അള്ളാഹു നിങ്ങളെയാണ് കണക്കാക്കിയിരിക്കുന്നത്. അലി ഉൾപ്പെടെ എല്ലാവരും അത്ഭുതപ്പെട്ടു. പക്ഷേ റസൂലിന്റെ പ്രവചനമാണ്, തെറ്റുകയില്ല. തുടർന്ന് ഏറെ കഴിയുന്നതിന് മുമ്പായി ലോകത്തെ മുഴുവൻ ദുഃഖമഹാസാഗരത്തിൽ അഴുത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ദൂതരിഹ ലോകം വെടിഞ്ഞു, അന്ത്യപ്രവാചകന്റെ മുഖം മണ്ണിൽ മറഞ്ഞു, ആ താരകം പൊലിഞ്ഞ വാർത്ത ലോകം അറിഞ്ഞു, ആ പൂമുഖം മറഞ്ഞതിനാൽ ലോക കരഞ്ഞു, ഇരു ലോക ഗുരു പോയ ിനാൽ മനസ്സ് തകർന്നു, ഇഹ ലോകവാസികൾ തമ്മിൽ കണ്ണീർ പകർന്നു. റസൂൽ കരീം വഫാത്തായ വിവരം ഒരു കൊടുങ്കാറ്റ് പോലെ എങ്ങും പരന്നു. ദുഃഖം തളം കെട്ടിനിന്ന അന്തരീക്ഷത്തിൽ ഇസ്ലാമിന്റെ ആദ്യത്തെ ഖലീഫയായി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സ്ഥാനമേറ്റെടുത്തു. പ്രജകളിൽ സംതൃപ്തിയും പകർന്നു. ആ ഭരണവും അധികം നീണ്ടു നിന്നില്ല. തുടർന്ന് രണ്ടാം ഖലീഫയായി ഉമർ ബിൻ ഖത്താബ് വന്നല്ലോ, കണ്ടാൽ കോതിക്കുന്ന ഭരണം നാടിനായി തന്നല്ലോ, സത്യത്തിലൂന്നിയ ചെങ്കോലേന്തി ഭരിച്ചല്ലോ, സത്യവിരോധികൾ ആകെ കൂടി വിറച്ചല്ലോ. കുറ്റവാളികൾക്കൊരു പേടി സ്വപ്നമായിരുന്നു ഖലീഫ ഉമറിന്റെ ഖിലാഫത്ത്. ഖലീഫയോടൊപ്പം എന്നും കൂട്ടുപ്രാർത്ഥനകളിൽ പങ്കെടുത്തിരുന്ന ആബിദ് ഒരു ദിവസം തിരക്കിട്ട് പള്ളിയിലേക്ക് പോവുകയായിരുന്നു. വളരെ വീതി കുറഞ്ഞ ഒരു ഇടവഴിയിലെത്തിയപ്പോൾ മറുഭാഗത്തു നിന്നും ആരോ വരുന്നതായി തോന്നി. അദ്ദേഹം ശ്രദ്ധിച്ചു. ഒരു നാരീ നടന്നീത തന്നുടനേരെ വരുന്നല്ലോ, ഒരു രത്നം പോലെ അവൾ തിളങ്ങുന്നല്ലോ, വഴിയിൽ വന്നവൾ നിന്നും ആബിദിന്റെ മുഖം കണ്ട് വഴിയാകെ മാറുമാണ് പരത്തുന്നല്ലോ. അതിസുന്ദരിയായ ഒരു അൻസാരി യുവതി ആബിദിന്റെ സമീപം വന്നു നിന്നു. അവൾ ആബിദിന്റെ സൗന്ദര്യം കണ്ട് അത്ഭുതപ്പെട്ടുപോയി. ഹാ, ഒരു പുരുഷന് ഇത്രയേറെ സൗന്ദര്യമോ? നോക്കി നിൽക്കെ അവൾ വികാരപരിതയായി. വഴിമാറി തരുമെന്ന് കരുത്ത് തലതാഴ്ത്തി നിന്നിരുന്ന ആബിദിനോട് ആ യുവതി പെട്ടെന്ന് പറഞ്ഞു, അങ്ങേന്റെ അഭിലാഷം സാധിപ്പിച്ചു തരണം. ഇത് കേട്ട് ചീ വഴിമാറി നിൽക്കൂ എന്ന് പറയേണ്ടിയിരുന്ന ആബിദ് സൗമ്യനായി അവളെ ഉപദേശിച്ചു. എന്നിട്ട് പള്ളിയിലേക്ക് നടന്നു. പക്ഷേ അവൾ പോയില്ല. കാരണം ആ വഴി മടങ്ങിടുമ്പോൾ ആബിദിന്റെ ചൂടുപറ്റാൻ ആ സുഖം കവർന്നെടുക്കാൻ കാത്തിരുന്നല്ലോ, പൂവി കാത്തിരുന്നല്ലോ. പള്ളിയിൽ നിന്നും തിരിച്ചു വരുന്ന ആബിദിനെ അവൾ വീണ്ടും സമീപിച്ചു. ഇസ്ലാമിക നിയമങ്ങൾ ധിക്കരിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അവളെ തൊട്ടുരുമ്മിക്കൊണ്ട് ആബിദ് കടന്നുപോയി. തുടർന്നുള്ള ദിവസങ്ങളിലും അവൾ ആബിദിനെ അലട്ടിക്കൊണ്ടിരുന്നു. ഒരു ദിവസം അവൾ അടവ് മാറ്റി. തരികിട തകൃതമി താളം തുള്ളി തരുണിയവൾ ബഹുസുന്ദരി കള്ളി തരികമ പദനിത പാട്ടും പാടി നവമതു തേടി പെണ്ണെ പരിശുദ്ധമാനിനി കരി പുരട്ടാനായി നിന്നുരയാടി
തന്റെ വശമായ കണ്ണുകളും മാംസളങ്ങളായ അവയവങ്ങളും ചലിപ്പിച്ചു വശീകരിക്കാൻ ശ്രമിച്ചു. ആദർശധീരനായ ആബിദ് പക്ഷേ കുടുങ്ങിയില്ല. മറ്റൊരു ദിവസം അവൾ അദ്ദേഹത്തെ കെട്ടിപ്പുണർന്നു. അവിടെയും അദ്ദേഹം തളർന്നില്ല. ശക്തി സംഭരിച്ച് അവളെ തല്ലി അകറ്റി. പള്ളിയിലെത്തിയ ആബിദ് ഈ ശല്യത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം ആലോചിച്ചു. അപ്പോഴാണ് ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസിയുടെ നേതൃത്വത്തിൽ ഒരു സംഘം ആളുകൾ ഹജ്ജിന് പോകുന്നുവെന്നറിയുന്നത്. ഉടനെ തന്റെ പേരും ഉൾക്കൊള്ളിച്ചു. അൽഹംദുലില്ല, അദ്ദേഹം റബ്ബിനെ സ്തുതിച്ചു. ഹജ്ജാജികളുടെ കൂട്ടത്തിൽ ആബിദ് പോകുന്ന വിവരം മണത്തറിഞ്ഞ ആ യുവതിയും സംഘത്തിൽ ചേർന്നു. ആ ദിവസം സമാഗതമായി. മരുഭൂവിൽ നറുമണം വീശി മനുചർവന്നാണയുന്ന് മനസ്സിന്റെ മരുപ്പച്ച കാണാൻ അവരിത പുറപ്പെടുന്നേ. 500 പേരുള്ള സംഘം കഅബൽ ലക്ഷ്യമാക്കി നീങ്ങി. മദീനാവാസികൾ തക്ബീർ ധ്വനികളോടെ യാത്രയാക്കി. മണിക്കൂറുകൾ പൊഴിഞ്ഞു വീണു. അസറോടടുത്തപ്പോൾ ഒരു ശബ്ദം കേട്ട് അബിദ് തിരിഞ്ഞു നോക്കി. എന്ത്? അദ്ദേഹം ഞെട്ടിപ്പോയി. ആരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി താൻ യാത്ര ചെയ്യുന്നുവോ? അതേ യുവതി സമീപം നിൽക്കുന്നു. അവൾ ചിരിച്ചു. എന്നിട്ട് പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, ഇന്ന് രാത്രി വിശ്രമിക്കുമ്പോൾ ഞാൻ താങ്കളുടെ ഹൈമയിൽ വരും. പെട്ടെന്ന് അവൾ സ്ത്രീകളുടെ നിരയിലേക്ക് പോയി. മണൽപ്പരപ്പിൽ കൂടാരങ്ങൾ ഉയർന്നു. പകൽ മുഴുവനും നടന്നു തളർന്ന സംഘാംഗങ്ങൾ നിദ്രയിൽ ലയിച്ച്. അപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആബിദ് ഒരു ചലനം കണ്ടു. മുത്തേ മോഹബത്തിൻ കരിമ്പിൻസത്തേ മൂത്തം പകരുവ സമയമൊത്തേ എന്റെ കരളും മനസ്സും തൊടിത്തേ എന്തും തരുവാനായി ഞാനുണ്ടാടുത്തേ. ആ അൻസാരി യുവതി കൈമയിൽ കയറി പറഞ്ഞു, നാഥ, മണൽത്തരികൾ പോലും വികാരം അനുഭവപ്പെടുന്ന രാത്രികളാണ്. എഴുന്നേൽക്കൂ, നമുക്ക് സുഖിക്കാം. തഖ്വയിൽ മുഴുകിക്കഴിയുന്ന ആബിദ് വ്യഭിചാരത്തിന്റെ ദോഷവശങ്ങൾ പറഞ്ഞുകൊടുത്തു. അതിന്റെ മറുപടിയായി അവൾ ഖുർആനും സുന്നത്തും ഉദ്ധരിച്ചു. ഇന്നൽ ഹസനാത്തി യുദ്ഹിബുന സയ്യിആത്ത്, സൽക്കർമ്മങ്ങൾ ദുശ്ചെയ്തികളെ ഇല്ലാതാക്കുന്നു എന്നല്ലേ വേദവാക്യം. ആയതുകൊണ്ട് ഒരിക്കൽ സുഖിക്കുവാൻ 1000 ദിർഹം തരാം, ഒരു ചെറുപാപം ചെയ്താൽ പിന്നീട് പുണ്യം നേടാം. ഒരിക്കൽ സുഖിക്കുവാൻ 1000 ദിർഹം തരാം, ഒരു ചെറു പാപം ചെയ്താൽ പിന്നീട് പുണ്യം നേടാം. ഞാൻ 1000 ദിർഹം സമ്മാനമായി തരാം. അത് താങ്കൾ ധർമ്മം ചെയ്യുമ്പോൾ ഈ ചെറിയ പാപം മാഞ്ഞു പോകും, പുണ്യവും കിട്ടും. പിശാജ് വേദം ഓതുന്നത് പോലെ ആദ്യ തന്നെ തോന്നി. അടുത്ത രാത്രിയിലും അവൾ വന്നു. അവളുടെ അങ്കലാവണ്യവും ധനസ്ഥിതിയും വിവരിച്ചു. പെട്ടെന്ന് ദേഷ്യം വന്ന ആബിദ് സ്വരമുയർത്തി പറഞ്ഞു, ഈ കാര്യം പറയാൻ ഇനിയും ഇങ്ങോട്ട് വരരുത്, പോകൂ. ആബിദ് തനിക്കെത്തിപ്പിടിക്കാൻ കഴിയാത്ത കൊമ്പാണെന്ന് മനസ്സിലാക്കിയ ആ അൻസാരി പെണ്ണ് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി അവിടെ നിന്നും പോയി. അവളുടെ ഹൃദയത്തിൽ പ്രതികാരം നാമ്പെടുക്കുകയായിരുന്നു. ആ രാത്രി കട്ടിയുള്ള ഇരുട്ടിൽ കൂടാരങ്ങളുടെ അരികുപറ്റി ഒരാൾ ആബിദിന്റെ തമ്പിൽ പ്രവേശിച്ചു. പെട്ടെന്ന് പുറത്തിറങ്ങി ഇരുട്ടിൽ മറയുകയും ചെയ്തു. അസ്സലാത്തു ഖൈറും മിനന്നോം, അസ്സലാത്തു ഖൈറും മിനന്നോം, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാ. മണൽത്തരികൾക്ക് പോലും പുളകം കൊള്ളുന്ന സുബഹി ബാങ്ക് നമസ്കാരം കഴിഞ്ഞ ആചാരികൾ യാത്രയായി. കുറച്ചു കഴിഞ്ഞപ്പോൾ സ്ത്രീകളുടെ ഭാഗത്തു നിന്നും ഒരു ബഹളം കേട്ടു. കാര്യം അറിയാൻ നേതാവ് ഒരാളെ അയച്ചു. അയാൾ തിരിച്ചു വന്ന് പറയുകയാണ്, കണ്ടാലഴകുള്ളൊരു കുട്ടി കഴിവുള്ളൊരു ചെറു പെൺകുട്ടി തലമാൻ രണ്ടും കലങ്ങി തന്റെ മനം കൊട്ടി ഇപ്പോൾ കരയുന്നവളവിടയിലൊന്ന് ബഹളം കൂട്ടി. സുന്ദരിയായ ഒരു അൻസാരി യുവതിയുടെ 1000 ദിർഹവും ഒരു രത്നവും നഷ്ടപ്പെട്ടിരിക്കുന്നു. എന്ത്? ഹജ്ജാജികൾക്കിടയിൽ കളവോ? നേതാവ് അമ്പരന്നു. സത്യസന്ധനായ ആദിദന്റെ തൊഴിച്ച് മറ്റെല്ലാവരുടെയും ഭാണ്ഡങ്ങൾ പരിശോധിക്കപ്പെട്ടു. കളവ് മുതൽ കണ്ടുകിട്ടിയില്ല. അപ്പോൾ ആ യുവതി സൽമാനുൽ ഫാരിസിയോട് ചോദിച്ചു, എന്താണ് ആദിദന്റെ പെട്ടി പരിശോധിക്കാതിരുന്നത്? എനിക്ക് അദ്ദേഹത്തെ സംശയമുണ്ട്. നേതാവിന് ആദിദിന്റെ സാധനങ്ങളും പരിശോധിക്കേണ്ടി വന്നു. അപ്പോൾ ഞെട്ടിത്തെറിച്ചു വിറയാർന്ന കൈകളാൽ പെട്ടിക്കകത്ത് നിന്നും പണവും രത്നവും എടുത്തു. ആബിദിന്റെ പെട്ടിയിൽ നിന്നും കളവ് മുതൽ കണ്ടെടുക്കപ്പെട്ടു. സംഭവം ഖലീഫയ്ക്ക് റിപ്പോർട്ട് ചെയ്ത് സംഘം യാത്ര തുടർന്നു. അന്ന് രാത്രിയും അവൾ ആബിദിനെ സമീപിച്ചു. അദ്ദേഹം ആട്ടിപ്പുറത്താക്കി. വികാരം കൊണ്ട് വീർപ്പുമുട്ടിയ അവൾ നിരാശയോടെ ഹൈമയിൽ തിരിച്ചെത്തി. തന്റെ അടിമകളിൽ കരുത്തനായ റൈഹാനുൽ അസ്വദ് മുത്ത് സുഖിച്ചു. എന്നിട്ട് ചില നിർദ്ദേശങ്ങൾ നൽകി ആബിദിന്റെ തമ്പിലേക്ക് അയച്ചു. അയാൾ ആബിദിനെ ബോധം കെടുത്തി ആ അൻസാരിപ്പെണ്ണിന്റെ കൈമയിലെത്തിച്ചു. ബോധം തിരിച്ചു കിട്ടിയ ആബിദിനെ അവൾ പ്രാപിക്കാൻ ശ്രമിച്ചു. നിരാശയായിരുന്നു ഫലം. അവൾ പ്രതികാരത്തിന്റെ ഉഗ്രമൂർത്തിയായി. വീണ്ടും മരുന്ന് മണപ്പിച്ചു. ആബിദിനെ ബോധം കെടുത്തിയ ശേഷം ഒരടിമ സ്ത്രീയെ കൊലപ്പെടുത്തി. എന്നിട്ട് മലർന്നു കിടന്ന് ആബിദിനെ മാറി കിടത്തി നിലവിളിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയിൽ ബഹളം കേട്ട ആളുകൾ ഓടിക്കൂടി ആബിദിനെ എടുത്തു മാറ്റി. നേതാവിനോട് ആ യുവതി കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇന്നലെ ഈ മാന്യനെന്റെ മാണജങ്ങൾ
കാട്ടു ഇന്നിതാ എന്നെ ചതിച്ചു കാസിയെ വധിച്ചു സൗന്ദര്യവും സൽഗുണവും കൊണ്ട് വിശ്വപ്രസിദ്ധനായിരുന്ന ആബിദ് ഒരു രാത്രി കൊണ്ട് കള്ളനും കൊലയാളിയും നീചനുമായി അദ്ദേഹത്തെ ബന്ധനസ്ഥനാക്കി ഒരിടത്ത് നിർത്തിയിട്ട് സംഘം മക്കത്തേക്ക് പോയി. പരിശുദ്ധ ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചെത്തിയ സംഘാംഗങ്ങൾക്ക് മദീനയുടെ അതിർത്തിയിൽ ഒരു സ്വീകരണം നൽകപ്പെട്ടു. ആബിദിനെ ഖലീഫയുടെ മുമ്പിൽ ഹാജരാക്കി. സംഘത്തിലെ മുഴുവൻ ആളുകളും ആബിദിനെതിരായി സാക്ഷി പറഞ്ഞു. ഇസ്ലാമിക നിയമപ്രകാരം വിധി തയ്യാറായി. കളവ് ചെയ്തതിന് കൈമുറിക്കുക, വ്യഭിചരിച്ചതിന് അവിവാഹിതനായതുകൊണ്ട് നൂറടി അടിക്കുക, അടിമസ്ത്രീയെ കൊല ചെയ്തതിന് കൊന്നുകളയുക. ജനങ്ങൾ ശ്വാസമടക്കി നിന്നു. അപ്പോഴത് സംഭവിച്ചു. പ്രശാന്തമായ ആകാശം മേഘാവൃതമായി, മിന്നൽ പിണരുകൾ, ഇടിമുഴക്കം എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് അടിയാറും പൂമ്പുറത്ത് അവിടെയെത്തി. അത് കണ്ട് കൂടിയവരൊന്നിച്ച് ഞെട്ടി. അലകടൽ പോലെ ജനലക്ഷങ്ങൾ അത്ഭുതത്താലെ നോക്കിയിരിക്കെ അള്ളാഹുവിനെ ആബിദ് വാഴ്ത്തി. അന്ത്യപ്രവാചകന്റെ പ്രവചനം സാക്ഷാത്കരിച്ചുകൊണ്ട് അലീബന് അബി താലിബ് എന്നവരും കാര്യദർശിയും ഒരു കുതിരപ്പുറത്ത് വന്നിറങ്ങി. കഴിഞ്ഞ സംഭവങ്ങളിൽ പന്തികെടുണ്ടെന്ന് അലിയാർ തങ്ങൾ ഖലീഫയെ ഉണർത്തിച്ചു. ഖലീഫയുടെ അനുവാദത്തോടെ ആ അൻസാരി യുവതിയെ പുനർവിചാരണ ചെയ്തു. അവൾ മൊഴി നൽകി, അഞ്ഞൂറോളം പേര് കാര്യങ്ങൾ കണ്ടോരാണ്, അപലയായോരെന്നി സഹതാപം കൊണ്ടോരാണ്. 500 ഹാജിമാർ ഇതിന് സാക്ഷികളാണ്. മാത്രമല്ല എന്റെ ഉദരത്തിൽ ആബിദിന്റെ ബീജം വളരുന്നുമുണ്ട്. പിന്നെ താമസിച്ചില്ല, അലിയാർ തങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ദുൽഫുക്കാരെന്ന വാളുകൊണ്ട് യുവതിയുടെ പുറത്തുമെല്ലോ ഒന്ന് തട്ടി. അള്ളാഹുവിന്റെ മഹത്തായ കുദരത്ത് പാപിയായ ഇവളുടെ ഉദരത്തിൽ നിന്നും രക്ഷിച്ച അള്ളാഹുവിന്റെ സ്തുതി എന്നുരുവിട്ടുകൊണ്ട് ഒരു ചാക്കുട്ടി പുറത്തു വന്നു. കൂടിയവരമ്പരന്നു ലോകരക്ഷിതാവിൽ കൂട്ടമായി അർപ്പിച്ചു സ്തോത്രങ്ങൾ. തെങ്ങിക്കൂടിയവർ അമ്പരന്നു നിൽക്കെ അരി ചാക്കുട്ടിയോട് ചോദിച്ചു, നിന്റെ പിതാവാരാണ്? ഉടനെ മറുപടി ഉണ്ടായി, റൈഹാനുൽ അസ്വദ്. റൈഹാനുൽ അസ്വദ് കുറ്റം സമ്മതിച്ചു. ആബിദിനോട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? അള്ളാഹുവിന്റെ ശിക്ഷകളെ ഞാൻ ഭയപ്പെടുന്നു. ആബിദ് പ്രതിവചിച്ചു. അലി റളിയല്ലാഹു അൻഹു ഖലീഫയുടെ നേരെ തിരിഞ്ഞു. അമീറുൽ മുഅ്മിനീൻ, ആബിദ് നിരപരാധിയാണ്. അങ്ങനെ മറുവിധിയുണ്ടായി. ആബിദിന് നൽകിയ ശിക്ഷകൾ അൻസാരി പെണ്ണിന് വിധിക്കപ്പെട്ടു. അതെ, ആബിദിനെ വധിക്കുന്നത് കാണാൻ തടിച്ചുകൂടിയ മദീനക്കാർ അള്ളാഹുവിനെ പുകഴ്ത്തിക്കൊണ്ട് തിരിച്ചുപോയി. ആബിദ് കുറ്റവിമുക്തനായി. റബ്ബ് തൃക്കൺപാർ തിരട്ടെ, ഉഗ്രതിരട്ടെ, അനുഗ്രഹങ്ങൾ ചാർത്തിരട്ടെ, അടിയരിൽ ഗുണം ചേർത്തിരട്ടെ.